തന്നെ. അപ്പം ഇതിനു മുമ്പ് ഇതൊരു പീരിയോഡിക് പടമാണെന്ന് പറഞ്ഞു. അപ്പം ഇതിനു മുമ്പ് നമ്മൾ മലയാളത്തിൽ തന്നെ ഇപ്പൊ കുമാരി അതൊരു പീരിയോഡിക് ഇത് തന്നെയായിരുന്നു, അത് വേറൊരു ട്രാക്കായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു രണ്ട് പീരിയോഡിക് സിനിമകള്? അത് രണ്ട് ട്രാക്കാണ്, ഇന്നോട് വലിയ ഇൻഡസ്ട്രിയാണ്, ഒന്നിച്ചുകൂടെ വൈഡറാണ്, എങ്ങനെ തോന്നി? സിനിമകളുടെ വിട്ടും പ്രോസസ്സും, സിനിമകളിലെ ജോണർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഭയങ്കര ഡിഫറെന്റ് ആണ് അതില്. അതും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അതും ഒരു ആ ഒരു ജനറേഷൻ തന്നെയാണ്. ഇതിൽ കൂടുതലും എനിക്ക് കുറച്ചുകൂടി കുമാരിയിൽ ഭയങ്കര ചെറിയൊരു സ്ക്രീൻ സ്പേസിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ എനിക്ക് പണ്ട് മുതൽ എനിക്ക് തോന്നുന്നു ഏതൊരു ആക്ടറിനും തോന്നുന്ന ഒരു കാര്യമാണ് ഒരു പീരിയഡ് മൂവിയിൽ അഭിനയിക്കണം എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു സ്ക്രീൻ സ്പേസ് നോക്കാണ്ട് എനിക്ക് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ആണ് ഞാനത് ചെയ്തിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു കമ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതിൽ കുറേ ഉണ്ട്. വൈഡറുമാണ് ഇതിന് വൺ ഓഫ് ദി മെയിൻ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിന് ഭയങ്കര ഇൻറ്റെൻസ് ആയിട്ട് കുറേ പെർഫോം ചെയ്ത ഒരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ എനിക്ക് തോന്നി ചെയ്തു വെച്ചതിൽ എനിക്ക് ചോദിച്ചതാണ് മുകുന്ദനുണ്ണി. അപ്പൊ ഏതൊക്കെയാ സിനിമ എന്നൊക്കെ ഉള്ളത് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്റെ തോന്നുന്നു മുകുന്ദനുണ്ണി നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തതിലേന്ന് ഞാൻ പറഞ്ഞു. ഞാനല്ല ആ സിനിമയിൽ ആകെ ഞാനാണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ അങ്ങനത്തെയല്ല, ശരിക്കുള്ള നെഗറ്റീവ് ആയിട്ടുള്ള റോൾസ് ചെയ്യണം എന്നുണ്ട്. എനിക്ക് ആക്ഷൻ റിലേറ്റഡ് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്. സ്റ്റണ്ടായിട്ട് പഠിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഫിസിക്കലി കൂടുതലും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ചെയ്യാറും ഉള്ള കൂട്ടത്തിലാണ്. തീർച്ചയായും നടക്കട്ടെ, അങ്ങനത്തെ എല്ലാ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതാണ്. അപ്പം മുകുന്ദനുണ്ണിയുടെ കാര്യം പറയപ്പെടാം, അവസാനത്തെ ആ ഡയലോഗ് ഉണ്ടല്ലോ കർണൻ പറഞ്ഞത് ഓർമ്മിപ്പിക്കല്ലേ? അല്ല ശരിക്കും അത് ഏതെങ്കിലും നമ്മുടെ ഏതൊരു ആളുടെ സ്റ്റാറ്റസ് നോക്കിയാലും ആ ഡയലോഗ് ഇങ്ങനെ പറയും. ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ടില്ല, എനിക്ക് വരുന്ന ഫുൾ ടാഗ് ചെയ്തായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് അതായിരുന്നു, അതല്ലാണ്ട് ഒരു ക്ലൈമാക്സ് എനിക്കിപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ 100% അതിലേക്ക് അതാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുമുണ്ട് അങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ ഇതെന്താണെന്നറിയോ, ഇത് എൻ്റെ മുഖത്ത് നോക്കി പറയുന്ന ഡയലോഗാണ്. അത് ഷൂട്ട് ചെയ്ത സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഇറങ്ങിയ സമയത്ത് അതും തിയേറ്ററിൽ ഇത് എത്ര നോക്കിയാലും ക്യാരക്ടറാണ്, ഇത് നമ്മൾ ക്യാരക്ടറായിട്ട് മാറ്റി വെക്കണം, ഇൻഡിവിജ്വൽ അറിയാമെന്ന് എല്ലാം അറിയാം. പക്ഷേ അത് തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് അത് അന്ന് കുറച്ച് എടുക്കാനുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. കുറച്ച് കാലത്തേക്ക് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം തുറക്കുന്നത് മുഴുവൻ ഇതിൻ്റെ ടാഗ്സ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ നോക്കാറില്ല ഇൻസ്റ്റാഗ്രാം. പക്ഷേ അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് 2018. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് അത് എനിക്ക് തോന്നുന്നു അത് ബാലൻസ് ആയിട്ട് പിന്നെ അതങ്ങ് പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് പറയുന്ന റിയാലിറ്റി തന്നെയല്ലേ? ഉറപ്പായിട്ടും കുറേ കാലം ഉറപ്പായിട്ടും ഞാൻ എന്തായാലും 100% അതിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്.